ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ എറണാകുളം എന്താണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന്. അത് മാറ്റിയിട്ട് എറണാകുളം പബ്ലിക് ടോയ്ലറ്റ് എന്നാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പേരായിരിക്കും ഈ കെട്ടിടത്തിനത്. നിങ്ങൾ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറണ്ട, അതിലും ഭേദം വല്ല കക്കൂസിലും കിടന്നുറങ്ങുന്നതാണ്. വളരെ മനോഹരമായ ചില കാഴ്ചകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വിശ്വവിഖ്യാതമായ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഇത് പരിപാലിച്ചിരിക്കുന്നത്. ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത ദൃശ്യങ്ങളാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതും ഇവിടുന്ന് ഇവിടെ വന്ന് ബസ്സിലൊക്കെ യാത്ര ചെയ്തുള്ളവർക്കും ഈ ദൃശ്യങ്ങൾ സുപരിചിതമായിരിക്കും. എന്താണ് ഞാനീ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്ന്? ശോചനീയമായിട്ടൊരവസ്ഥയാണ്. ബാത്റൂമൊക്കെ ലോക്കില്ല. നമ്മൾക്ക് അത്ര യാത്ര ചെയ്ത് വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഞാൻ ഇപ്പം പറഞ്ഞുള്ളൂ, ആ ഞാൻ മോനുണ്ടായിരുന്നു കൂടെ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി പറയേണ്ടത് ഇവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരോടാണ്, കെ എസ് ആർ ടി സി ജീവനക്കാരോടാണ് നന്ദി പറയേണ്ടത്. ഇത്രയും വൃത്തികെട്ട അവസ്ഥയിലാണ് ആ പാവങ്ങൾ വർക്ക് ചെയ്യുന്നത്. ക്യാമറ ലെഫ്റ്റിൽ വെച്ചാലും റൈറ്റിൽ വെച്ച് കഴിഞ്ഞാലും എവിടെ വെച്ച് കഴിഞ്ഞാലും മാലിന്യമല്ലാതെ മറ്റൊന്നും ദൃശ്യത്തിൽ വരില്ല. അതാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നിലവിലത്തെ ഇന്നത്തെ അവസ്ഥ. ഈ ബസ് സ്റ്റാൻഡ് ഉടനടി പൊളിച്ചു പണിയുക എന്നാണ് പലരും പ്രതികരിക്കുന്നത്. ഭയങ്കര മോശം. ഇപ്പൊ അവരെ തന്നെ ഇപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഭയങ്കര അഴുക്ക് വെള്ളമാണ്. ഒന്നാമതെ വല്ല നല്ല മഴ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ഇത് ഭയങ്കര ചീത്ത വെള്ളമാണ്. കേറാൻ തന്നെ ഇപ്പൊ കൺസെഷൻ മുകളിലാണ് എടുക്കേണ്ടത്. അപ്പൊ അങ്ങോട്ട് തന്നെ കേറാൻ തന്നെ എന്തോ പോലെ ആയിരിക്കാം. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫും കൂടിയോ, അറിയാവുന്ന ഈ അവസ്ഥ മാറാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും. ഇപ്പൊ തൽക്കാലം വൈറ്റിലേ വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇവര് റൂട്ട് സർവീസ് ആയിട്ട് ഇതുകൊണ്ട് ഇത് പൊളിച്ച് ദൂരെ കളയട്ടെന്ന്, എന്നിട്ട് ഇവർക്ക് സൗകര്യമുള്ളപ്പോൾ പണിതാ മതി. റിസർവേഷൻ കൗണ്ടറാണ്, അതിന്റെ തൊട്ട് സൈഡിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഈ വോട്ട് ചെയ്യുന്നവരില്ലേ ഇവർക്ക്, ഇവര് ഇവിടെ ഇതിനൊരു വാർഡ് കൗൺസിൽ ഉണ്ടാവുമല്ലോ. ഇവരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കോർപ്പറേഷൻ ഉണ്ട്, ജി സി ഡി ഉണ്ട്, ഇവരെല്ലാരും കൂടി നിരൂപിച്ചിട്ട് ഇത്രയും വർഷമായില്ലേ? ജനങ്ങളൊന്ന് ഒരുമ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം പോലെ ഇതൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ ഒരുമ്പെടാനും ഇതൊക്കെ മാറ്റണമെന്നും പലർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റാൻഡ് വർഷങ്ങളായിട്ട് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. കുറേ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, ഭംഗിയുള്ള കുറച്ച് പെയിൻറ്റുകളൊക്കെ. എന്ത് കാര്യം, എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന പേര് മാറ്റി കക്കൂസ് എന്നാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അത് അധികാരികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് കരുതുന്നു. ഒരു കാരണവശാലും ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാതിരിക്കുക, കാരണം മാരകമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങളെ പിടികൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞങ്ങൾ ആരോട് പറയണം, ഇവിടുത്തെ ജനങ്ങൾ ആരോട് പറയണം? ഇവിടെ ഇരിക്കുന്ന ഭരണസമിതികളും കാര്യങ്ങളും സർക്കാരുകളും അല്ലേ ഇത് കണ്ടു മനസ്സിലാക്കി ചെയ്യേണ്ടത്? മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഇത് താഴത്തെ ലെവലങ്ങ് ക്യാൻസൽ ചെയ്യാം.